ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെടിയുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഫിലോട്ടെൻഡ്രോ എന്ന് പറയുന്ന ഒരു ചെടിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചെടിയാണ് ആ ഫിലോട്ടെൻഡ്രോ എന്ന് പറയുന്ന ചെടി. നല്ലൊരു വെറൈറ്റി ചെടിയാണിത്. ഇതിൻ്റെ എല്ലാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തോറിയത്തിൻ്റെ ഒക്കെ ഇലയുടെ മോഡലാണ്. പൂക്കളുണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഈ ചെടി. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഒരാഴ്ച രണ്ടാഴ്ച നമ്മൾ വെള്ളം കൊടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, വാടി പൂവേ അങ്ങനൊന്നും ചെയ്യില്ല. അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മാത്രം മതി. ഇതിപ്പോൾ വെച്ചിട്ടൊരു 6 മാസത്തോളമായി. ഇപ്പം നല്ല ഉഷാറായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇത് വളർന്നിട്ടുണ്ട്. കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അധികം മണ്ണ് വേണമെന്നില്ല. ഞാനിത് വെച്ചിരിക്കുന്നത് ചെറിയ ഒരു ചട്ടിയിലാണ്, വളരെ ചെറിയ ഒരു ചട്ടിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, പക്ഷെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇത് വളർന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് വെള്ളത്തിലും വളർത്താം. മണ്ണില്ലാതെ ഇൻഡോറായിട്ട് വെള്ളത്തിൽ, ബൗളിൽ വെള്ളത്തിലും ഇത് നമുക്ക് വളർത്താൻ പറ്റും. ഇതിൻ്റെ ചെറിയ ഒരു തണ്ട് നമുക്ക് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ അതിലും വേര് വരും. അപ്പോൾ അതിന് മണ്ണിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇത് നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ ഒരുപാട് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കാം. ഒരു കമ്പ് മുറിച്ചിട്ട് വേറൊരു ചട്ടിയിൽ വെച്ചാൽ അപ്പോൾ അത് ഒരുപാട് തൈകളായിട്ട് ഉണ്ടാവും ചെയ്യും. ഇതേപോലെ ഇങ്ങനെ കമ്പിൽ കമ്പിൽ വെട്ടി കൊടുത്താൽ നമുക്ക് ഒരുപാട് തൈ ഇതിൻ്റെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കണ കാണാൻ തന്നെ. പൂവിട്ടില്ലെങ്കിലും നല്ല ഭംഗിയുണ്ട് ഇത് നിൽക്കണ കാണാൻ. പിന്നെ ഇത് ചട്ടിയിൽ നടേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചാൽ കുറച്ച് മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ചട്ടിയിൽ വെക്കാം. നല്ല വലിയ ചട്ടി വേണമെന്നൊന്നുമില്ല, ചെറിയ ചട്ടിയിലായാലും വെച്ചാൽ ഇത് നല്ല ബുഷിയായിട്ട് ഉണ്ടാവും. പിന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാഴ്ച വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഇതിനൊരു പ്രശ്നവും ഇല്ല. ഞാനിതിന് ആഴ്ചയിൽ മാത്രമേ നനയ്ക്കാറുള്ളൂ. മറ്റുള്ള ചെടികളിലെ പോലെ വെള്ളം കൂടുതൽ ആശ്രയിക്കാത്തൊരു ചെടിയാണിത്. ഇതിൻ്റെ ചട്ടിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. വളരെ ചെറിയ ചട്ടിയിലാണ് ഞാൻ ഇത് വെച്ചത്. പിന്നെ ഇതിന് കൂടുതൽ റേറ്റുമില്ല. നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും, വളരെ കുറവ് റേറ്റിൽ കിട്ടുന്ന ഒരു ചെടിയാണ്. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ പിന്നെ വളർത്തുന്ന ചെടികൾ എത്രയും കുറവ് റേറ്റിന് കിട്ടുന്നത് അത്രയും കുറവിൽ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ വെക്കാനാണ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ റേറ്റ് കുറവിന് എല്ലാ നഴ്സറികളിൽ നിന്നും ഇത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ പുതിയ ചെടികളുടെയും പൂക്കളുടെയും വീഡിയോകളുമായി വരുന്നത് വരെ ബൈ.